Hello guys, welcome back to my YouTube channel. ഞങ്ങളിപ്പോൾ ഉള്ളത് വർക്കലയിലാണ്, വർക്കല ബീച്ചിലാണ്. എൻ്റെ കൂടെ കിരൺ ഉണ്ട്, അച്ചു ഉണ്ട്, ഡിജോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എങ്ങനെ എത്തിയെന്ന് നിങ്ങളെല്ലാം കണ്ടിട്ട് വരിക. അപ്പോൾ ഇന്ന് നമ്മളന്നെങ്കിൽ 3:30, ഇപ്പോൾ സമയം 3:30. വർക്കലയ്ക്ക് പോവാണ്. വർക്കലയ്ക്ക് പോയിട്ട് അവിടെ നിന്നെങ്കിൽ വെറുതെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനാ ഈ 3:30 പോകുന്നത്. 3:30 പോകുന്നത് ഞാൻ കാര്യം പറയാം. അതിന് മുമ്പേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചാടിട്ട്, അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ നിന്ന് അപ്പ അപ്പയും മമ്മയും എല്ലാവരും കൂടെ എന്നെ ചാടിക്കി വിടുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എനിക്ക് പോകുന്ന വഴി ഞാൻ പറയാം കാര്യങ്ങൾ എന്താണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിനാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് 5:30 ട്രെയിൻ. അപ്പോൾ അന്നെങ്കിൽ 5:30 ട്രെയിനിന് ഞങ്ങൾ എന്തെങ്കിൽ ഇപ്പം 3:45 ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ അന്നെങ്കിൽ നേരെ ഇനി കിരണെ പിടിപ്പിക്കുക. ഹായ്, ശാന്തമായ രാവിലെ. നമ്മളപ്പം പോകുന്നത് സ്കൂട്ടറിനാണ്. ബുള്ളറ്റിന് പോയാൽ മൈലേജ് കുറവ്, അതുകൊണ്ട് സ്കൂട്ടറിനാണ് പോകുന്നത്. ഗൈസ്, ഇവിടെ ഒന്നും ആരും ഇല്ല. ഗൈസ്, ശൂന്യമായ സ്ഥലമാണ്. സ്ഥലം എവിടുപ്പം കാലത്ത് 4 മണിയാണ്ടത്. ആരെയും കാണാനില്ല. പൊക്കോട്ടിരിക്കുകയാണ്. പൂങ്കാവ് മൊത്തം ശൂന്യതയാണ്. ഹലോ, ആ ഇറങ്ങി വാ. ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടി. ആ സൂപ്പർ. എല്ലാം എടുത്തായിരുന്നോ വീട്ടിൽ നിന്ന്? ആ എടുത്തു. ടീഷർട്ട് എടുത്തില്ല ഞാൻ. ഇറങ്ങിയിരിക്കുകയാണ്. വന്നോണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ അച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. ഡിജോ ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും കിരണും അച്ചുകൂടെ ഇപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടാ? മറൂർ ആലിൻ്റെ അവിടെ അടുത്തോട്ട്. അച്ചു വന്നിരിക്കുന്നു. യെസ്. അപ്പോൾ വർക്കല ട്രിപ്പ് ഓൺ. ഞങ്ങളങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ ഞങ്ങളന്നെങ്കിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞങ്ങളന്നെങ്കിൽ ഹെൽമെറ്റ് വെക്കണം. ഞങ്ങൾ 3-4 ഹെൽമെറ്റ് ഉണ്ട്. അതന്നെ ക്ലോക്ക് റൂമിൽ വെക്കണം. പിന്നെ ടിക്കറ്റ് എടുക്കണം. 5:30 ടിക്കറ്റ്. 5:30 ട്രെയിന്. അപ്പോൾ അന്നെങ്കിൽ അതിന് ടിക്കറ്റ് എടുക്കണം. 5:30 ട്രെയിന്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കണം. അപ്പം ടിക്കറ്റും എടുത്ത് ക്ലോക്ക് റൂമിൽ കൊണ്ട് ഞങ്ങളുടെ ഹെൽമെറ്റ് വെക്കണം. അങ്ങനെ ഗൈസ്, നമ്മൾ ഹെൽമെറ്റും വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെന്ത് ഹെൽമെറ്റും വെച്ചിരിക്കുന്നു. ഇനി ഞാൻ ഇനി 5:30 ട്രെയിന്. എല്ലാവരും നോക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. 5:30 ട്രെയിന്. അപ്പം എന്നെങ്കിൽ നമ്മളിനി 5:30 വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ എന്നെങ്കിൽ നിങ്ങളോട് പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഈ വെളുപ്പാങ്കാലത്ത് എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ, അതിനുള്ള കാരണം ഇവനാണ്. അവൻ്റെ കയ്യിലെ ടാറ്റു ഞങ്ങളൊന്ന് ഡാർക്കൺ ചെയ്യാൻ പോവാൻ. ടാറ്റു കാണിക്കണം. അവൻ്റെ ടാറ്റു ഞങ്ങൾ ഡാർക്കൺ ചെയ്യാൻ പോവാണ്. അപ്പം അതിനന്നെങ്കിൽ രാവിലെ വെളുപ്പാങ്കാലത്ത് 8 മണിയാകുമ്പോഴത്തേക്ക് അങ്ങനെ കഴക്കൂട്ടത്തെത്തണമെന്ന് പറഞ്ഞു. അപ്പം കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് പോയിട്ട് അവൻ്റെ ടാറ്റു ഒന്ന് ഡാർക്കൺ ചെയ്യണം. യെസ്, ഡാർക്കൺ ചെയ്യണം. ഡാർക്കൺ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ എന്തായാലും ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ എന്തായാലും വർക്കലയിലോട്ട് പോകത്തുള്ളൂ. അതിന് മുമ്പ് വേറെ എവിടെയും തെണ്ടി തിരിഞ്ഞടക്കണമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അന്നെങ്കിൽ ലോക്കലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിജോയ്ക്ക് ഡിജോയ്ക്ക് ചിരി വരുന്നു. എന്താണെന്നറിയില്ല. ഒരു കൊച്ചു നോക്കിയത് പൊട്ടത്തരോ ബ്ലോഗറിനെ അവൻ അപമാനിച്ച കേസ്. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ലോക്കലി സീറ്റ് കിട്ടിയിരിക്കുകയാണ്. നോക്കി ആ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ ഇവിടെ ഭയങ്കര ഉറക്കമാണ്. രാവിലെ ആയിരുന്നു നല്ല ഉറക്കമാണ്. ഞങ്ങളിപ്പോഴും ട്രെയിനിലാണ്. ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. കഴക്കൂട്ടത്തോട് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് ഉറങ്ങുമായിരുന്നു. നല്ല ഉറക്കമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതെങ്കിൽ കുറച്ച് അമ്മച്ചിമാർ വന്നിട്ട് ഭയങ്കര വളവളാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കഴക്കൂട്ടത്തെത്തി. കഴക്കൂട്ടത്തു നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ ഇനിയും കഴക്കൂട്ടത്തെ സ്റ്റുഡിയോയിലോട്ട് പോവാണ്. സ്റ്റാറ്റസ് സ്റ്റുഡിയോയിൽ ഇപ്പം ഇനി അവിടെ ചെന്നിട്ടണം. ഞങ്ങളാണെങ്കിൽ ഓട്ടോയ്ക്കും ബസ്സിലും ഒന്നും അല്ല പോകുന്നേ. നടന്നാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോയിലോട്ട് നടന്നാണ്. കാരണം ഓട്ടോയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത്. 700 മീറ്റർ എവിടുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്.
ഇന്ന് അടുത്താണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഓട്ടോയ്ക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോട് പൊക്കോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരെ അന്ന് 8:30 8:00 എത്തണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ സമയം എത്ര? സമയം ഇപ്പൊ 8:30 കണ്ടായെന്ന് തോന്നുന്നു. 8:35 അതുകൊണ്ട് ഞങ്ങൾ നേരെ ഒന്ന് അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡും കഴിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ അന്നെങ്കിൽ കഴക്കൂട്ടത്തെ അതിൻ്റെ റോഡ് സൈഡിൽ കൂടെ നടക്കണം. അപ്പം കിരൺ പറഞ്ഞു, ഞാൻ അന്ന് ഈ കഴക്കൂട്ടം എന്നിട്ടൊന്നും കാണിച്ചിരുന്നില്ല, ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം, വലിയൊരു സംഭവം കേട്ടോ. ഡേ, ഇതാണ് കഴക്കൂട്ടം ഫ്ലൈ ഓവർ. ഞങ്ങളിവിടെ നിന്ന് കാണുമ്പോൾ ഈ സംഭവം ആണ്, വലിയൊരു ഫ്ലൈ ഓവറാണ്. കാണുന്നുണ്ടോ നിങ്ങൾ, വലിയ ഫ്ലൈ ഓവർ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അന്നെങ്കിൽ ഇപ്പോൾ ഒരു ചായക്കടയിൽ കയറി, പിന്നെ സ്റ്റുഡിയോയിൽ ടാറ്റു സ്റ്റുഡിയോയിൽ 8:00 വരണമെന്ന് പറഞ്ഞാൽ ചേട്ടൻ 9:00 ഇതുവരെ കടയിൽ ആ പുള്ളിക്കാരൻ ഇതുവരെ വന്നില്ല. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ അതെങ്കിൽ ചായ കുടിക്കാൻ ഞാനും കിരണും അച്ചൂടെ വന്നു. അപ്പോൾ ചേട്ടൻ ഇവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കാണിച്ചു തരാം. ചേട്ടൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ ചായ കുടിച്ചിട്ട് പോകാമെന്ന് ചേച്ചി. ചേട്ടൻ നമുക്ക് ചായ കൊണ്ട് കൊണ്ടുവന്നു, ചായ കൊണ്ടുവന്നു, അത് കുടിക്കട്ടെ. അടിപൊളി 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 ചായയാണ്. എന്തായാലും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ചായ, അത് നിർബന്ധമാണ്. ഈ കടയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ചെറിയ സ്ഥലമാണെങ്കിലും അടിപൊളി സ്ഥലമാണ്. നിങ്ങളാണെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ട് തരാം, നോക്കിയാൽ മനസ്സിലാവും. ചെറിയൊരു സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്, നല്ല വൈബുള്ള സ്ഥലമാണ്. നമ്മളിങ്ങനെയൊക്കെ ഇരുന്ന് കൂട്ടുകാരോടൊക്കെ ഒത്തിങ്ങനെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ സ്ഥലമാണ്. ചായ കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ചായ ആയിരുന്നു. രാവിലെ ഒരു ചായ കുടിക്കാതെ ഒന്നും എനർജി ആവത്തില്ല. ചായ കുടിച്ചിട്ട് ഒന്ന് എനർജറ്റിക് ആയിട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റുഡിയോയിൽ പോകണം, ഡിജോ അവിടെ ഇപ്പോൾ ഉണ്ട്. ഞാനപ്പോൾ ടാറ്റു ഒക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ ഡിജോ ടാറ്റു ചെയ്യാൻ പോകുന്നത്. ഇത് ആറ്റിറ്റ്യൂഡ് ടാറ്റൂലാണ് അവൻ ടാറ്റു ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവനകത്ത് കയറിയിട്ടുണ്ട്, ഞങ്ങൾ പോയി നോക്കട്ടെ എവിടാ എന്തോ പരിപാടി എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഡിജോ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ടാറ്റു റീടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിപ്പുണ്ടാള്. അതെ, ഞങ്ങളപ്പോൾ ഇവിടെ ഞാനും അച്ഛവും കിരണും ഇവിടെ വെറുതെ നിൽക്കുകയാണ്. കുറേ അമ്മരെ കാണാം. ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഡിജോ എന്നെങ്കിൽ ടാറ്റു റീടച്ച് ചെയ്തു. അവരത് കഴിഞ്ഞിട്ട് അതെല്ലാം പാക്ക് ചെയ്താണ് തന്നത്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാൻ അവർ പറഞ്ഞേ. അപ്പം അത് 2 മണിക്കൂർ അവൻ്റെ ഈ സാധനം കാണും. അഡ്രസ്സ് കൊടുക്കുക. ഞങ്ങളാണെങ്കിൽ ഡിജോയുടെ ടാറ്റുവിൻ്റെ റീടച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഇനി നേരെ ഇവിടെ നമ്മുടെ ലുലുമാളിലോട്ട് പോവാണ്. മലബാർ ബൈറ്റ്സ് ഞങ്ങൾ കഴിക്കാൻ കയറി. ശരി, മലബാർ ബൈറ്റ്സ് ഇവിടെ കയറിയിട്ട് നല്ല പൊറോട്ട ചിക്കൻ കറിയും കഴിക്കാം. ഗൈസ്, ഞങ്ങൾ അന്ന് കയറിയത് ഹോട്ടലിലല്ലായിരുന്നു, ബേക്കറിയിലായിരുന്നു. അവിടെ അന്ന് പഫ്സൊക്കെ ഉള്ളു. ഞങ്ങൾ ചപ്പാത്തി പൊറോട്ടയും കഴിക്കാണ്ട് കയറിയാണ്. പക്ഷെ അവിടെ അന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞു ചപ്പാത്തിയും പൊറോട്ടയും ഒന്നും ഇല്ല, വേണമെങ്കിൽ 2 മുട്ട പഫ്സ് വരും തരാം എന്ന് പറഞ്ഞു. അത് കഴിച്ചിട്ട് പൊക്കോള പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ ഹോട്ടലിൽ തപ്പി മുമ്പോട്ട് നടക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഫുഡും തപ്പി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് 2 കിലോമീറ്റർ ആകുന്നു. 2 കിലോമീറ്ററൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ ഈ തിരുവനന്തപുരം ഈ സൈഡിലൊക്കെയാണ് ഹോട്ടലുകൾ രാത്രി മാത്രമേ ഉള്ളത്. ഉച്ചയ്ക്കൊക്കെ വിശന്ന് പട്ടിണി ആയിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യും? വെറുതെ ഞങ്ങളോട് റോഡിൽ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥയായി ഞങ്ങൾക്ക്. ഒരു ഹോട്ടൽ പോലും ഇല്ല രാവിലെ ഫുഡ് കഴിക്കാനായിട്ട്. എങ്ങനെയുണ്ട് കിരണ ഈ നടത്തം? നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും നടക്കണം, അങ്ങനെ ഡെയിലി നടക്കണല്ലേ? വെയിലത്തോടെ തന്നെ നടക്കണല്ലേ? അച്ഛൻ എന്താ പറയാനുള്ളത് നിനക്ക് ഈ ഒരവസ്ഥയിൽ? രാവിലെ തൊട്ട് ഞങ്ങള് വിശന്ന് നടക്കുകയാണ്. രാവിലെ ഒരു ചായ കുടിച്ചു, അതേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ ഒന്നും കഴിച്ചില്ല. നല്ല വിശപ്പും ഉണ്ട്. ആ വിശപ്പിന്റെ കൂട്ടത്തിൽ ഈ പൊരിഞ്ഞ വീരത്തിൽ ഞങ്ങളീ നടത്തും. ഇപ്പൊ ലുലുമാളെത്തും. പുള്ളിക്കാരൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ 3-4 കിലോമീറ്ററേ ഉള്ളെന്ന്. ഇപ്പൊ തന്നെ 2 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു. ഇനി ഒരു 2 കിലോമീറ്ററൂടെ നടന്നാലേ ഞങ്ങൾ ലുലുമാളെത്തും. അങ്ങനെ 3-3.5 കിലോമീറ്റർ നടന്നിട്ട് അവസാനം ഒരു ഹോട്ടലിൽ ചിമിനി പുകയുന്ന കണ്ട് ഞങ്ങൾ ഇവിടെ കയറുകയാണ്. പേര് ഹലൈസ്. ഹലൈസ് ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ കഴിക്കാൻ കയറാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഹലൈസ് ഹോട്ടലിൽ, ഹലൈസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് 3 എഗ് ബിരിയാണി
മൂന്ന് എഗ് ബിരിയാണിയും നീ എന്താടാ പറഞ്ഞേ തന്തൂരി ചിക്കൻ ഒരു തന്തൂരി ചിക്കനും പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എഗ് ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത് അപ്പൊ രണ്ട് മുട്ടയുണ്ട് രണ്ട് മുട്ട ഫ്രൈഡ് റൈസ് എഗ് ഫ്രൈഡ് റൈസും രണ്ട് മുട്ടയും കണ്ടു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് ഇനി നേരെ ലുല്ലുമാലോട്ടാണ് സത്യം പറയാലോ നല്ല വിശപ്പുണ്ടായി രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു വയറ് ഫുള്ളായി ഇനി നേരെ ലുല്ലുമാലോട്ട് ഞങ്ങളാണെങ്കിൽ ഓട്ടോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് കിട്ടിയില്ല വേഗത്തെ ഞങ്ങൾ ഒരു 15 മിനിറ്റ് നിന്നിട്ട് ബസ് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് ലുല്ലുമാലിലോട്ട് പോവാണ് ഞങ്ങൾ ലുല്ലുമാലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അജു നീ ആദ്യമായിട്ടാണോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് എറണാകുളത്തൊക്കെ ലുല്ലുമാളി പോയിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്തെ ലുല്ലുമാളി ആദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങൾ അതുകൊണ്ട് ലുല്ലുമാളി എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു ഗൈസ് ഗൈസ് ഇവിടെ കോസ്റ്റയുടെ കോഫി ഉണ്ട് വെസ്റ്റ്സൈഡിന്റെ തുണിക്കടയുണ്ട് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ അന്നെങ്കിൽ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കിരൺ എന്തോ ഐഡിയ പറയുന്നു കിരൺ എന്തോ ഐഡിയ എന്തോ കിരൺ ഐഡിയ പറ ഐഡിയ പറ കിരൺ എന്തോ കാര്യമായിട്ട് പറയുന്നു എനിക്കൊന്നും മനസ്സിലായില്ല എന്താടാ ഒന്നുമില്ല റീൽ ഇടാൻ വേണ്ടിട്ട് അതെ സ്റ്റോറി ഇടാനായിട്ട് സ്റ്റോറി ഇടാനായിട്ട് ഞങ്ങൾ റീൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിനെ പറ്റി ആ ഞങ്ങൾ റീൽസ് എടുക്കാൻ നോക്കി കൈസ് പക്ഷെ എന്തെങ്കിൽ എന്തോ പറ്റിയെന്ന് അറിഞ്ഞൂടാ എന്തോ പറ്റിയെന്ന് ഞങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് വരുന്നില്ല ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു റീൽസാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ ഞങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് വരുന്നില്ല ഞങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് വരുന്നില്ല ഈ ഇടയ്ക്കൊക്കെ ഈ അച്ചു കിടന്ന് ഓരോ കമൻ അടിക്കുമ്പോൾ ഞങ്ങൾ ചിരിച്ചു പോയായിരുന്നു അതുകൊണ്ട് റീൽസ് എടുക്കുന്നത് പണിവാളി അതുകൊണ്ട് ഞങ്ങൾ അത് ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് ഇതെങ്കിൽ ഇപ്പം വെറുതെ നടക്കുമായിരുന്നു ഇതൊക്കെ ഞങ്ങളന്നേ ഇതൊക്കെ അതെ ഞങ്ങൾ എനിക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ബ്ലോക്ക് ഇതുപോലെ ചുമ്മാ വായത്താൾ അടിച്ചിങ്ങനെ നടക്കുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് പോവാണ് ഞങ്ങൾ ഇപ്പം മറ്റേ ഈ ഗെയിമിംഗ് സോൺ മണ്ടക്കത്തെ ഫണ്ടൂറ എന്ന് പറയുന്ന ഗെയിമിംഗ് സോൺ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ എല്ലാം കണ്ട് കേട്ടൊക്കെ ഇങ്ങനെ പോവാണ് ഗൈസ് ഒരു സംഭവം നടന്നു കിരൺ നമ്മുടെ നാട്ടിലാണെങ്കിൽ 10 രൂപയ്ക്ക് കോഫി കിട്ടുന്ന വിചാരിച്ച് ലുല്ലുമാളി വന്ന് കോഫി വാങ്ങിച്ച കോഫിയുടെ ബില്ലെന്ന് പറയുന്നത് 120 ആശ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള കോഫി കൂടി ഇപ്പോൾ ഇത് രണ്ടെണ്ണത്തിനാണ് 120 പെട്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ കൈ ഇത് ഒരുത്തം പറന്നു പോന്നു ലുല്ലുമാളി പറന്നു കൈസ് ഞങ്ങളങ്ങനെ ഫണ്ടൂറ ഇതിലോട്ട് വന്നു ഫണ്ടൂറയുടെ ലുല്ലുമാളിലെ ഫണ്ടൂറയിലോട്ട് വന്നിരിക്കുകയാണ് ഞാൻ അടുത്ത കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ലുല്ലുമാളിനോട് വിട പറയുകയാണ് ഞങ്ങൾ ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് വർക്കരയിൽ പോവാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ട്രെയിനിനോ അല്ലെങ്കിൽ ഓട്ടോയ്ക്കോ എല്ലാം പോകണം വർക്കരയിലോട്ട് ഓട്ടോയ്ക്കല്ല ട്രെയിനിനെ പോകാൻ പറ്റത്തുള്ളൂ ഇവിടെ നിന്ന് 30-35 കിലോമീറ്റർ കണ്ടുണ്ട് അപ്പോൾ നേരെ ഇനിയും വർക്കരയിലോട്ട് ഗൈസ് അപ്പം നമ്മളെന്നെങ്കിൽ ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയുന്നത് രണ്ട് പാട്ടുകളാണ് ഞാൻ ഇടുന്നത് കാരണം ഒരു പാട്ട് തന്നെ അന്നീ കുറച്ച് 15 മിനിറ്റോളം വന്നു അപ്പോൾ അന്ന് ഈ രണ്ട് പാട്ടുകളാണ് ആയിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സെക്കൻഡ് പാട്ടിലായിരിക്കും വർക്കലയുടെ എല്ലാം അവിടുത്തെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലുല്ലുമാളിൽ വരെ വന്നതിൻ്റെ ക്ലിപ്പേ ഉള്ളൂ അപ്പോൾ അന്നെങ്കിൽ ഇനിയും വർക്കലയിലോട്ടുള്ള കാഴ്ചകളും ക്ലിപ്സും ഞാൻ നിങ്ങളെ കാണിക്കാനായിരിക്കും അത് കുറച്ചുകൂടെ ഡീറ്റെയിലായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാമത്തെ പാട്ടായിട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ പാട്ട് നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ഏത് വണ്ടി കയറി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്
ഇവിടെ ചോദിച്ച് 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ എ ബി സി ഡി അറിയാം, ഞങ്ങൾ നാലുപേരും നടക്കുക. ഞങ്ങൾ അന്നെങ്കിൽ തെണ്ടി തിരിഞ്ഞ് നടന്നിടത്തിന്റെ സംസാരം ഒരു ബസ് കിട്ടും. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വർക്കല എത്തുന്നതായിരിക്കും. ഞാൻ നിങ്ങളെ ഒരു സംഭവം കാണിച്ചു തരാം. ഇതിൽ നിന്ന് നീ കൊല്ലാ ടോട്ടൽ ടോപ്പിക്ക് കണ്ടോ.